സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28. ആത്മചൈതന്യത്തിൻ്റെ പരിശുദ്ധാത്മകൃപ നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും നിറയാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും കൃപ നമ്മിലും നമ്മുടെ മനസ്സിലും നിറയാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുരഞ്ജനത്തിൻ്റെയും രമ്യതയുടെയും ആത്മാവ്, സമാധാനത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേറും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 2:1-വാക്യങ്ങൾ. പെന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തിൽ നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അന്ന് അവർ ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് അവർ പ്രാർത്ഥിച്ചു. ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം. ഈ ദൈവാരൂപി നമ്മിൽ നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഥകടച്ചിരുന്ന അവരുടെ മേൽ ആത്മചൈതന്യമായി നിറഞ്ഞ ആത്മാവ് ഇന്ന് നമ്മുടെ മേലും നമ്മുടെ ശിരസിന് മുകളിലും ശക്തിയായി നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം.
ഭാഷാവരമനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യരുടെ മേൽ ആത്മാവ് നിറഞ്ഞതുപോലെ നമുക്കും ശക്തിയിൽ അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയാനായി നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ആവേശിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും തകർച്ചകളും വിട്ടുമാറുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവകൃപയുടെ ആത്മാവ് ഇപ്പോൾ നമ്മിൽ നിറയട്ടെ. ദേവാരൂപീ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. ദേവാരൂപീ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ നവ്യ ജീവന എന്നടി വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി നയിക്കണേ. ദൈവാരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമ നവ്യ ജീവന ഞങ്ങളിൽ വന്നുവാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി. സ്ലിഹന്മാരിൽ നിറഞ്ഞ ആത്മാവിൻ്റെ കൃപ, ദൈവാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12:6 വാക്യങ്ങൾ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേരാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവനങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. ഇതാ ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഭവനത്തിലും പ്രകാശമായി നിറയുന്ന സമയമാണ്. നമ്മെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറാൻ, നമ്മുടെ കരങ്ങളും നമ്മുടെ പാദങ്ങളും നമ്മുടെ മനസ്സിനെയും ബന്ധിച്ചിരിക്കുന്ന എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും ആദികളും നമ്മെ വിട്ടുമാറാൻ, രോഗങ്ങളും കടബാധ്യതകളും ദുരിതങ്ങളും നമ്മിൽ നകന്നു പോകാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ പാർശ്വത്തിൽ തട്ടി എഴുന്നേൽപ്പിക്കാൻ, തളർന്നിരിക്കുന്ന നമ്മിൽ പുതിയൊരു ശക്തി നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ ഇറങ്ങി വരണമേ, ഞങ്ങളിൽ അങ്ങ് ആവസിക്കണമേ. അങ്ങേ ശക്തിയാലും ചൈതന്യത്താലും ഞങ്ങൾ നിറയട്ടെ. അങ്ങേ വലിയ കൃപയാൽ ഞങ്ങൾ പൂരിതരാകട്ടെ. എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി ഞങ്ങളിൽ നിറയട്ടെ. Thank you.
ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആരാധന 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 ആരാധന. യെസകിയേൽ പ്രവാചകന്റെ പുസ്തകം 37:9 വാക്യങ്ങൾ. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറഞ്ഞു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും ഞാനാണ് ഇത് പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും. കർത്താവേ, ഉണങ്ങി വരണ്ട അസ്ഥികൾ പോലുള്ള ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. പ്രതീക്ഷ നശിച്ച എല്ലാ അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിന്റെ കൃപ ഞങ്ങളിൽ നിറഞ്ഞാൽ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നിമിഷം മതി, ഞങ്ങൾ കല്ലറകൾ തുറന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കെൽപ്പുള്ളവരാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ മൂടിയിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും ഭയങ്ങളും ആശങ്കകളും ഞങ്ങളെ വിട്ടകലുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങേ വാഗ്ദാനമനുസരിച്ച് അങ്ങേ ജീവശ്വാസത്തെ ഞങ്ങളിലേക്ക് പ്രവേശിപ്പിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അങ്ങ് അയക്കണമേ. ഞങ്ങളുടെ ഭാരവും ദുഃഖവും ഞങ്ങൾ മറന്നു പോകട്ടെ. നിന്നിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങൾ കരുത്തുള്ളവരാകട്ടെ. കല്ലറകൾ മാറ്റി, എല്ലാ മൂടുപടങ്ങളും മാറ്റി, പുതിയൊരു പ്രകാശത്തിലേക്ക്, നിന്റെ ചൈതന്യത്തിലേക്ക് ദൈവമേ നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചാലും നിന്റെ സ്വന്തമായി ഉണർന്നെഴുന്നേറ്റ ഒരു ജനമായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കിയാലും. അസ്ഥിയുടെ താഴ്വരയിൽ
ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിട. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പടരണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് തന്നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പറഞ്ഞു, അത് കർത്താവാണ്. ഇതായി തിരുവോസ്തിയിൽ കർത്താവായ ദൈവം ഇവിടെ എഴുന്നള്ളി വന്ന് നിൽക്കുന്നു. സർവശക്തനായിട്ടുള്ള ദൈവം നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യന് മനസ്സിലായി, ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവിതത്തിലെ യാതനകളെ എടുത്തു മാറ്റാൻ സാധിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, അത് കർത്താവാണ്. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യന് മനസ്സിലായി, ഒരു രാത്രിയുടെ നിരാശകളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും ഒറ്റ വാക്കുകൊണ്ട് നിഷ്ഫലമാക്കാൻ സാധിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ തൻ്റെ കൺമുമ്പിൽ, ഒരാളെ മാത്രമേ താൻ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ, അത് കർത്താവാണ്. പത്രോസിന് മനസ്സിലായി, അത് കർത്താവാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പത്രോസിൻ്റെയും ശിഷ്യരുടെയും ജീവിതത്തിൽ ഇല്ല എന്നുള്ള പറച്ചിലല്ല വേദനാകരമായിട്ടുള്ളത്, അതിനുമപ്പുറം അവരുടെ ജീവിതത്തിലെ നിരാശയുമുണ്ട്. എത്രമാത്രം അധ്വാനിച്ചിട്ടും ദൈവമേ ഒന്നുമാകുന്നില്ലല്ലോ എന്നുള്ള തോന്നലുണ്ട്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഇല്ല എന്ന് പറയാനാണ് വിധി. ജീവിതകാലം മുഴുവനും അധ്വാനിച്ചിട്ടും രാപകൽ കഷ്ടപ്പെട്ടിട്ടും നീ ചോദിക്കുമ്പോൾ കൈ തുറന്ന് കാണിക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, മറ്റുള്ളവരെക്കാൾ ഏറെയും ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, ഏറെ സമയം ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, ജീവിതത്തിൻ്റെ ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ടുണ്ട്, എങ്കിലും ഒരു നിമിഷം നീ എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തു തരാൻ ഒന്നും കൈകളിലില്ല. ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ളൊരുങ്ങുന്നത് അതുകൊണ്ടാണ്. ഇത്രമാത്രം അധ്വാനത്തിൻ്റെ കഥകൾ, വിഷമത്തിൻ്റെയും യാതനയുടെയും കഥകൾ ആ ഇല്ല എന്നുള്ള പറച്ചിലിന് പിന്നിലുണ്ട്. ദൈവമേ, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തെ യാതനകളെ, അധ്വാനങ്ങളെ, കഷ്ടപ്പാടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഒരു നിമിഷം നീ ഞങ്ങളുടെ കൺമുമ്പിൽ യഥാർത്ഥത്തിൽ വന്ന് നിൽക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ പറഞ്ഞാൽ എല്ലാം അകലുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവമേ, അളവുകളില്ലാതെ നൽകുന്നവനാണ് നീ. നീ നൽകുന്നതെല്ലാം സമൃദ്ധിയാണ്. നിന്റെ സമൃദ്ധമായിട്ടുള്ള കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുന്നവനാണ് നീ. നീ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. എന്തു തന്നെയും ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനവും ജീവിതത്തിന് സമൃദ്ധിയും നൽകണമേ. പരിശുദ്ധാത്മാവേ, ശക്തി പകൽ നേടണേ. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇതാ ഈ അൾത്താരയുടെ തീരത്ത് നമ്മളും വന്ന് നിൽക്കുകയാണ്. ഈ സായാഹ്നത്തിൽ ഇവിടെ തീ കൂട്ടിയിരിക്കുന്നതും ഇവിടെ അപ്പവും ക്രിസ്തുവാകുന്ന മത്സ്യത്തെയും നാം കാണുന്നു. ഈ തിരുവോസ്തിയിൽ നാം അവിടത്തെ കാണുന്നു. നമ്മുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള എല്ലാ അവസ്ഥകളെയും നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വേദനയാലും ഇല്ലായ്മയാലും വലയുന്ന എല്ലാ ഭവനങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കടന്നു ചെല്ലേണ്ടതായ എല്ലാ ഭവനങ്ങളും വ്യക്തികളും ദൈവത്തിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളും വ്യാധികളും അനുഭവിക്കുന്നവരിൽ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപി പ്രവേശിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടാരൂപികളുടെ ആക്രമണത്താൽ വലയുന്നവർ ദൈവത്തിൻ്റെ സമാധാനവും ആശ്വാസവും കണ്ടെത്തുന്നതിനായി മോചനം നേടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മഹത്യാ ചിന്തകളും ഭാരങ്ങളും നിരാശകളുമുള്ളവർ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാനും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ആത്മാവ് സമാധാനത്തിൻ്റെ അരൂപി നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം.
മുറിവേറ്റ എല്ലാ വ്യക്തികളിലും സൗഖ്യം നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും സഭാനേതാക്കളും സഭാധികാരികളും ദൈവത്തിൻ്റെ നന്മയുടെയും വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അരൂപിയാൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബനാഥന്മാരും യുവാക്കളും യുവതികളും കുടുംബനാഥങ്ങളും ദൈവത്തിൻ്റെ അരൂപിയാലും സമാധാനത്താലും സംയമനത്താലും തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിനും ഭവനത്തെ നേർവഴിക്ക് നയിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. തൊഴിലില്ലാതെ വലയുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മോചനം ആവശ്യപ്പെടുന്ന ലഹരികളിൽ നിന്നും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മോചനം ആവശ്യപ്പെടുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരാഗ്രഹത്തിൽ കഴിയുന്നവരിൽ ദൈവത്തിൻ്റെ മാനസാന്തരം നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തരത്തിലും ഈ ലോകത്തിൽ സമാധാനം നിറയുന്നതിന് ദൈവത്തിൻ്റെ ശക്തി നിറയുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നത ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിന്നലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ യേശുവേ നന്ദി യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്തുതിക്കുന്നു കർത്താവേ ആരാധിക്കുന്നു കർത്താവേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തി നിന്നേരവും ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തി നിന്നേരവും ആരാധന 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 ആരാധന